ചേട്ടാ ഇവിടെ നമ്മൾ അത്രയും ടോർച്ച് ചെയ്തോണ്ടിരിക്കുക. ഇവിടെ നമുക്ക് തുമ്മാൻ പറ്റില്ല, ഒന്നും ചുമയ്ക്കാൻ പറ്റില്ല. എന്ത് ചെയ്താലും ഞങ്ങൾക്ക് മാനുവലി ഡ്രസ് ഇടാൻ പറ്റില്ല. ഫസ്റ്റ് ഇയേഴ്സ് പിള്ളേർക്ക് ഡ്രസ് ഇടാൻ പറ്റില്ല. കോളേജിന് പുറത്താണെങ്കിൽ 1 മണിക്കൂർ സമയത്തുള്ള 2 മണിക്കൂർ തിരിച്ചു വന്ന് നമ്മൾ ആമ്പിള്ളേരോട് എഴുതാ, പിന്നെ നമ്മൾ പഴിച്ചുപോയി, പിന്നെ നമ്മൾ നോട്ടപ്പുള്ളികളാക്കി. സമയം പറഞ്ഞിട്ട് ഒരാൾക്ക് 4:30, ഒരാൾക്ക് 5 മണി, പലർക്ക് സമയമാ. എനിക്ക് 4:30 കയറണം. കാരണം എന്താ, എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെക്കൻ്റെ ഞാൻ ഇരുന്നു പോയി. ഇതാ ഞാൻ ചെയ്ത ഡ്രസ്സ്, എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് ഇടാൻ പറ്റത്തില്ല. എനിക്കിഷ്ടമുള്ള എനിക്കെന്നാൽ ആർക്കും പറ്റത്തില്ല. ഷോർട്സ് ഇടാൻ പറ്റത്തില്ല, ഹോസ്റ്റലിൽ ഷോർട്സ് ഇട്ടോണ്ട് വരാൻ പറ്റത്തില്ല. ഷോർട്സിന്റെ കാലാണ് നമ്മുടെ, ഷോർട്സ് ഇടാൻ പറ്റത്തില്ല. കഴിക്കണ ഭക്ഷണം പോയി ഷോർട്സ് മാറിക്കൊണ്ട് വരാൻ പറയും, പാന്റ് ഇട്ടിട്ട് വരാൻ പറയും. ഷോർട്സ് ഇട്ട് എന്നെ കഴിച്ചോണ്ടിരുന്ന കുട്ടിയെ ആ ഭക്ഷണം അവിടെ വെച്ചിട്ട് ഷോർട്സ് മാറ്റി പാന്റ് ഇട്ടിട്ട് വരാൻ വന്ന സിസ്റ്റർ ഡ്രൈവര്. ഞാൻ ഭക്ഷണം കഴിക്കാൻ ഇച്ചിരി ലേറ്റ് ആയിരുന്നു, ബെല്ലടിച്ചപ്പോ അപ്പോൾ ഇറങ്ങി. എന്നോട് വന്ന് അവിടെ ഇരുന്ന് അപ്പോൾ ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. എച്ച് ഒടി വിളിപ്പിക്കൂന്ന് പറഞ്ഞു. വീട്ടുകാർ പറയണത് എന്താ പറയുക, കോളേജ് വന്നപ്പോ നീ ഞങ്ങളെ മറന്നു, നീ നിന്റെ തോന്നിയാസിനെ നടക്കണത്. അവര് പറയണേ വിശ്വസിക്കുള്ളൂ, വീട്ടുകാർ പോലും ഞങ്ങളെ വിശ്വസിക്കത്തില്ല. എതിർത്ത് പറഞ്ഞ പിന്നെ നമ്മളാണ് നോട്ടഡ് ആവണത്. ഡെയിലി നമുക്ക് ഓരോ പ്രശ്നം അവരെ തന്നെ ഉണ്ടാക്കി തരും. അവരെ തല്ലോ വല്ലോ ചെയ്തോ, ഈ ചേച്ചി മരിച്ച ശേഷം 2 ദിവസം ആ തള, സോറി, ആ സിസ്റ്റർ അവിടെ തിരിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. പറയണില്ല, ഇതിനെല്ലാം ഞങ്ങൾക്ക് പുറകെ വരുന്നു. ഫസ്റ്റ് ഇയേഴ്സ് ആയിട്ടുള്ള ഞങ്ങൾക്ക് ഉറപ്പായിട്ട് ഞങ്ങൾക്ക് പണി കിട്ടും, ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് മാത്രമാണ് എല്ലാവരും പേടിച്ച് പോയേക്കണത്. എല്ലാവരും പോയി, എത്ര പേരുണ്ട്, ഗേൾസ് എത്ര പേരുണ്ട്, ആരെയും 1, 2, 3, 4 ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇവിടെ. എല്ലാവർക്കും അറിയാം ഇവിടെ എന്താ നടക്കാൻ പോണത്. ഇതിപ്പോ ഒതുങ്ങും, ഒതുങ്ങിയാലും ഇതിപ്പോ ഒന്നും നടക്കാൻ പോകുന്നില്ല ചേട്ടാ. 4 ദിവസം കഴിയുമ്പോൾ ഇതങ്ങ് ഒതുങ്ങും, പിന്നെ ബാക്കി നടക്കുന്നു.